അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെയും? സുഖമല്ലേ? നമ്മൾ ദീനിയാത്തിൻ്റെ എട്ടാമത്തെ പാഠം കിതാബുകളിലുള്ള വിശ്വാസം കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം നാം ചർച്ച ചെയ്തു. അള്ളാഹു തആലാന്റെ കിതാബുകൾ എത്രയാണ് ഇറക്കിയിട്ടുള്ളത് പറയൂ എല്ലാവരും. നാല് കിതാബുകൾ. എത്ര ഏടുകളാണ്? 100 ഏടുകൾ അല്ലേ. 100 ഏടുകളും 4 കിതാബുകളുമാണ് അള്ളാഹു തആല ഇറക്കിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു തആല അവയെ ഇറക്കിയിട്ടുള്ളത്? ആ മനുഷ്യർക്ക് നേർവഴി കാണിക്കാൻ വേണ്ടിയിട്ട്. ആര് മുഖേനയാണ് ഇറക്കിയത്? ആ അംബിയാ മുർസലുകൾ മുഖേനെ. അത് അള്ളാഹുവിന്റെ കലാമാണെന്നും അതിലുള്ളത് മുഴുവൻ സത്യസന്ധമായ വിവരങ്ങളാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എത്ര കിതാബുകളുണ്ട്? 4 കിതാബുകൾ. എത്ര ഏടുകളുണ്ട്? 100 ഏടുകളുണ്ട് അല്ലേ. ഇനി ഈ കിതാബുകൾ ആർക്കൊക്കെയാണ് അള്ളാഹു തആല ഇറക്കിയിട്ടുള്ളത്? 4 കിതാബുകൾ. അത് ഓരോ പ്രവാചകന്മാർക്കും അവരുടെ സമുദായത്തിലേക്ക് ഇറക്കി കൊടുത്തതാ. ഒരു പ്രവാചകന് ഒരു സമുദായത്തിലേക്കാണ് വരിക, മനസ്സിലായോ? ആ സമുദായത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു തആല ഗ്രന്ഥങ്ങളും ഇറക്കിയിട്ടുണ്ട്. ആകെ 4 ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളൂ. അത് ആർക്കൊക്കെയാണ്, ഏതൊക്കെ പ്രവാചകന്മാർക്കും അവരുടെ സമുദായത്തിനാണ് ഇറക്കിയിട്ടുള്ളത് എന്നാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി കേൾക്കണ്ടേ നിങ്ങൾക്ക്, ആദ്യം 4 കിതാബ് ഏതാണെന്ന് പഠിക്കാം. പറയാണൊന്ന് പറയട്ടെ. തൗറാത്ത്. എന്താണ് തൗറാത്ത് എന്ന കിതാബ്? 2, ഇഞ്ചീൽ. രണ്ടാമത് കിതാബിന്റെ പേരെന്താണ്? ഇഞ്ചീൽ എന്ന കിതാബ്. 3, സബൂർ എന്ന കിതാബ്. 4, ഖുർആൻ. അങ്ങനെ 4 കിതാബാണ് ഇറക്കിയിട്ടുള്ളത്. ഒന്നുകൂടി പറയട്ടെ. ആ പറയൂ. തൗറാത്ത് ഉറക്കം പറയുന്നത്, തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുർആൻ. ഒന്നുകൂടി, തൗറാത്ത്, പിന്നെ ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. 4 ഗ്രന്ഥമാണ് അള്ളാഹു തആല ഇറക്കിയിട്ടുള്ളത്. കാണാതെ കിട്ടുമ്പോ ഒന്നുകൂടി പറയൂ. ആ തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഖുർആൻ. എത്ര സ്പീഡിൽ കാണാതെ പഠിക്കണം? സ്പീഡിൽ എല്ലാവരും പറഞ്ഞാണ്. ആ തൗറാത്ത്, ഇഞ്ചീൽ, ആ സബൂർ, ഖുർആൻ. ഏത് ഉറക്കിൽ നിന്നും ആരെണീറ്റ് ചോദിക്കുക അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങൾ 4 എണ്ണം പറയൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. ഇനി ഇത് ആർക്കൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത് എന്നാണ് പഠിക്കുന്നത്. തൗറാത്ത് എന്ന കിതാബ് മൂസാ അലൈഹിസ്സലാമിനിക്കാണ്. നമ്മുടെ നബിയുടെ മുമ്പുള്ള പ്രവാചകന്മാരാണ് ആര്? മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമിലേക്കും തന്റെ ജനതയിലേക്കുമായിട്ട് അള്ളാഹു തആല ഇറക്കിയതാണ് ഏത്? തൗറാത്ത്. ഇപ്പൊ തൗറാത്ത് ആർക്കിറക്കിയത്? മൂസാ അലൈഹിസ്സലാം അല്ലേ. ഇനി ഇഞ്ചീൽ എന്ന ഗ്രന്ഥം അത് ആർക്കിറക്കിയത്? ഈസാ നബി അലൈഹിസ്സലാമിനിക്ക്. ആർക്കാണ്? ഈസാ അലൈഹിസ്സലാമിനിക്ക്. മറ്റുള്ളത് സബൂർ എന്നാണ്, അത് ദാവൂദ് നബിക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഏത് നബിക്ക്? ദാവൂദ് നബിക്ക്. 3, ഖുർആനാണ്, അത് ആദ്യക്കാണ് ഇറക്കിയിട്ടുള്ളത്. ആ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചതാണ് എന്ത്? ഖുർആൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് പറയാം, ഓരോന്നും പറയാം അല്ലേ. മൂസാ നബിയുടെ മേൽ ഇറക്കപ്പെട്ട കിതാബാണ് ഏത്? തൗറാത്ത്. സബൂർ നൽകപ്പെട്ടത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനിക്കാണ്. 3, ഈസാ അലൈഹി ഇസ്ലാമിന്റെ മേൽ ഇറക്കിയതാണ് ഇഞ്ചീൽ.
നമ്മുടെ നബിക്ക് അവതരിച്ച മഹത്തായ വേദഗ്രന്ഥമാണ് ഏത്? ഖുർആൻ. മനസ്സിലായോ? ഇനി എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാന് ആദ്യം ഒരു പ്രവാചകന്റെ പേര് പറയാം, ഇറക്കിയ കിതാബിന്റെ പേര് പറയാം. മൂസ അലൈഹിസ്സലാം കിതാബിന്റെ പേരെന്താ? ആ തൗറാത്ത്. ഇനി ഒരു കിതാബിന്റെ പേരാ പറഞ്ഞത്, അതിന്റെ പ്രവാചകൻ ആരാണ്? ഇഞ്ചീൽ. അതാർക്കാർക്കിയത്? ആ ഈസാനബി അലൈഹിസ്സലാം. സബൂർ. അതാർക്കാർക്കിയത്? ദാവൂദ് നബി അലൈഹിസ്സലാം. എന്നാൽ ഖുർആൻ ഷരീഫ് ഇറക്കിയത് ആർക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായപ്പോ? ഇത് കാണാതെ പഠിക്കുക. എല്ലാവരും പുസ്തകം എടുക്കൂ, ഞാനത് വായിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം അറിയാം? ഒരു A4 എടുത്തിട്ട് ഒരു കള്ളി വരയ്ക്കുക. ആദ്യത്തെ കള്ളിയുടെ നടുവിലൊരു വര വരച്ചിട്ട് ഓരോ ഗ്രന്ഥം എഴുതും. തൗറാത്ത് മൂസ അലൈഹിസ്സലാം, സബൂറ് ദാവൂദ് അലൈഹിസ്സലാം, ഇഞ്ചീൽ ഈസ അലൈഹിസ്സലാം, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നിങ്ങൾ ചാർട്ടിൽ എഴുതണം. വീട്ടിൽ നിന്ന് നിങ്ങൾ ഹോംവർക്കാണ്. ഇനി നോക്കൂ, ഞാൻ വായിക്കാം, എന്നിട്ട് നിങ്ങൾ വായിക്കാം. കണ്ടോ, അഞ്ചാമത്തെ വരിയാണ്. മൂസ നബിയുടെ മേൽ ഇറക്കപ്പെട്ട കിതാബാണ് തൗറാത്ത്. രണ്ട്, സബൂർ നൽകപ്പെട്ടത് ദാവൂദ് നബിക്കാണ്. മൂന്ന്, ഈസാ നബിയുടെ മേലിലാണ് ഇഞ്ചീൽ അവതരിച്ചത്. നാല്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച മഹത്തായ വേദഗ്രന്ഥമാണ് ഖുർആൻ. മനസ്സിലായോ? ഇത് നമ്മൾ കാണാതെ വീട്ടിൽ നിന്ന് വായിച്ചു പഠിക്കുക. അതിന് ഞാൻ വായിക്കുക, നിങ്ങൾ വായിക്കാം കേട്ടോ. മൂസ നബിയുടെ മേൽ ഇറക്കപ്പെട്ട കിതാബാണ് തൗറാത്ത്. രണ്ട്, സബൂർ നൽകപ്പെട്ടത് ദാവൂദ് നബിക്കാണ്. മൂന്ന്, ഈസാ നബിയുടെ മേലിലാണ് ഇഞ്ചീൽ അവതരിച്ചത്. നാല്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച മഹത്തായ വേദഗ്രന്ഥമാണ് ഖുർആൻ. മനസ്സിലായോ? ഈ നാല് ഗ്രന്ഥങ്ങളും അവരുടെ പ്രവാചകന്മാരെയും നിങ്ങൾ ചാർട്ടാക്കി എഴുതി, വൃത്തിയാക്കി എഴുതി ഉസ്താദിനെ അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ നാല് പ്രവാചകന്മാരുടെയും ഗ്രന്ഥങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ വീട്ടിൽ നിന്ന് ശരിക്കും വായിച്ചു പഠിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا رب صل عليه وسلم.